അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. മൂന്നാറിന്റെ കവാടമായ അടിമാലിയിൽ നിരവധി വിനോദസഞ്ചാര സാധ്യതകളാണുള്ളത്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ കവാടമാണ് അടിമാലി. എന്നാൽ അടിമാലിയിലെ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും അധികൃതർ തയ്യാറാകാത്തത് എക്കാലത്തും ആക്ഷേപങ്ങൾക്ക് കാരണമാകാറുണ്ട്. അടിമാലി മേഖലയിൽ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മനോഹരമായ സ്ഥലങ്ങളുമാണുള്ളത്. ചീയപ്പാറ വെള്ളച്ചാട്ടം, പെട്ടിമുടി, തലമാലി, കുതിരയള, ചിന്നപ്പാറക്കുടി, കല്ലാർകുട്ടി ഡാം, കൂടാതെ DTPC ആരംഭിച്ച കല്ലാർകുട്ടിയിലെ ബോട്ട് സർവീസും. എന്നാൽ ഇവയ്ക്കൊന്നും പഞ്ചായത്തോ ജനപ്രതിനിധികളോ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. മൂന്നാറിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന അടിമാലിയിലെ മനോഹരമായ പ്രദേശങ്ങളെ കോർത്തിണക്കി ഒരു ടൂറിസം പദ്ധതി തയ്യാറാക്കുകയും മൂന്നാറിന്റെ കുളിരും മനോഹാരിതയും ആസ്വദിക്കാൻ പോകുന്ന സഞ്ചാരികൾക്ക് അടിമാലിയിൽ സമയം ചിലവഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ അത് അടിമാലിയുടെ സമഗ്ര വികസനത്തിന് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി മാത്യു പറഞ്ഞു. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. ഈ വരുന്ന ടൂറിസ്റ്റുകൾ അടിമാലിയിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ചിന്നപ്പാറ, തലമാലി, പെട്ടിമുടി, കുതിരയള ഇവ സന്ദർശിച്ച് പോകുകയാണെങ്കിൽ അടിമാലിയുടെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാണ്. ടൂറിസം വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് മുഖേന നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടിമാലിയിലെ ടൂറിസം മേഖല ഉണർന്നാൽ അത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.